എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ശ്രീ വൈക്കം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ശ്രീ വൈക്കം മഹാദേവ ക്ഷേത്രം കേരളത്തിലെ വൈക്കത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ വൈക്കം മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രവും ഏറ്റുമാനൂർ ശിവക്ഷേത്രവും കടുത്തുരുത്തി ശിവക്ഷേത്രവും ശിവൻ്റെ ശക്തമായ സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാകുമെന്നാണ് വിശ്വാസം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് വൈക്കത്തഷ്ടമി. ശിവൻ്റെ അനുയായികളായ ശൈവരും വിഷ്ണുവിൻ്റെ അനുയായികളായ വൈഷ്ണവരും ആരാധിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കത്ത് ശിവനെ വൈക്കത്തിൻ്റെ തമ്പുരാനായ വൈക്കത്തപ്പൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്നു. ഇവിടെയുള്ള ലിംഗം ഹിന്ദുമതത്തിൻ്റെ രണ്ടാം യുഗമായ ത്രേയായുഗത്തിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വാഴപ്പള്ളി, ചെങ്ങന്നൂർ, എറണാകുളം, വടക്കുംനാഥൻ, ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം, തിരുവനന്തപുരം, തിരുനക്കര എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങൾക്കൊപ്പം കേരളത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രവും. വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നായ വൈക്കം അഷ്ടമി പ്രസിദ്ധമാണ്. ഇത് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്നു. മലയാളം കലണ്ടർ അനുസരിച്ചാണ് ഉത്സവത്തിൻ്റെ കൃത്യമായ തീയതി നിശ്ചയിക്കുന്നത്. മലയാള മാസമായ വൃശ്ചികത്തിലെ കൃഷ്ണാഷ്ടമി നാളിലാണ് വൈക്കത്തഷ്ടമി ആഘോഷിക്കുന്നത്. ക്ഷേത്ര വാസ്തുവിദ്യയും ശ്രദ്ധേയമാണ്. ശ്രീകോവിൽ ബാഹ്യമായ വൃത്താകൃതിയിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും ഓവൽ ആകൃതിയിലുള്ള ശ്രീകോവിലുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. ശ്രീകോവിലിൻ്റെ ആദ്യ അറ കല്ലിലും ഒരു തടിയിലും നിർമ്മിച്ചിരിക്കുന്നു. മേൽക്കൂര ഉൾപ്പെടെ കല്ലിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ കോട്ടയം ജില്ലയിലാണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് എത്രയും വേഗം തന്നെ വൈക്കത്തപ്പനെ കണ്ട് തൊഴാനുള്ള ആ ഒരു മഹാഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാനായി എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് വൈക്കത്തേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തൊടുപുഴ ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും വൈക്കത്തേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും മഹാദേവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി. നമസ്കാരം.